Come on. Come on, come on, come നമസ്കാരം. ഷ്യാംസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ മേരിഗിരിയിലുള്ള ടോമി ഡെയ്ൻസ് എന്നൊരു കെന്നലിലെ വീഡിയോ ആണ്. നമ്മളിപ്പം മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ഫാമിലി ചെയ്യുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പം ഇവിടെ ഇപ്പം നിലവിലിപ്പോഴുള്ള ഡോഗ്സിനെ, അതായത് പപ്പീസിനെ എല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ. നല്ല ക്വാളിറ്റിയുള്ള ഡോഗ്സ്, അതായത് നല്ല ഷോ ക്വാളിറ്റിയുള്ള ഗ്രേറ്റ് ഡെയ്ൻ പപ്പീസാണ് നിലവിലിപ്പോൾ നമ്മുടെ ഈ ഒരു കെന്നലുള്ള. ഇപ്പം നിലവിലൊരു 19 പപ്പീസുണ്ട്, 3 ലിറ്ററിലായിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം ഡോഗ്സ് എല്ലാം തന്നെ ഒരു 3.5 മാസം മുതൽ 4.5 മാസം റേഞ്ചിലാണ് ഇതിൻ്റെ പ്രായമുള്ളത് പപ്പീസിൻ്റെ. അതുപോലെ ഇതെല്ലാം തന്നെ ഇയർ എല്ലാം തന്നെ ക്രോപ്പ് ചെയ്ത് ടേപ്പ് ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പപ്പീസാണ്. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള, അതായത് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഷോ ക്വാളിറ്റി ഉള്ള ഗ്രേറ്റ് ഡെയ്ൻ പപ്പീസിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോമി ഡെയ്ൻസുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ കെന്നലിലെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കണ്ടുനോക്കാം. പ്രതിയുടെ ഇപ്പോൾ നമ്മുടെ കെന്നലിൽ ഇപ്പോൾ എത്ര പപ്പീസ് ഉണ്ട് കൊടുക്കാനായിട്ട്? 19 ഡോഗ്സ് പറയുമ്പം എത്ര ലിറ്റർ ആയിട്ടുള്ളത്? 3 ലിറ്ററായിട്ടുള്ളത്. 3 ലിറ്ററിലെ 19 പപ്പീസിനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. നമ്മൾ ലാസ്റ്റ് വീഡിയോക്കകത്ത് കാണിച്ച അതേ ഡോഗ്സ് തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ലിറ്റർ ആയിട്ടുണ്ടോ? അല്ല, അതിൽ ഉള്ള വലിയ കുട്ടികളാണ്, അതിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ശരി, അതിൽ ബാലൻസ് ഉള്ള കുട്ടികളാണ്. ബാലൻസ് ഉള്ള പറയുമ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാം തന്നെ ഇപ്പം എത്ര മാസമായിരിക്കണം ഇതെല്ലാം? ഇതൊരു 4 മാസം, 4 മാസം കഴിഞ്ഞുള്ളൂ. ഓക്കെ, അതായത് പല സ്റ്റേജിലുള്ളതായിട്ടുള്ള, പല സ്റ്റേജിലുണ്ട്. ശരി, 3 മാസത്തെയുണ്ട്, 4 മാസത്തെയുണ്ട്. ശരി, നമുക്ക് ഇതിൻ്റെ എല്ലാം, എനിക്ക് തോന്നുന്നു ഗ്രേറ്റ് ഡെയ്ൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ തന്നെ ഇയർ എല്ലാം തന്നെ ക്രോപ്പ് ചെയ്തിട്ടുണ്ടല്ലേ ചേട്ടാ? അതെ, ഇയർ ടേപ്പ് ചെയ്തിട്ടുണ്ട്. ക്രോപ്പ് ചെയ്ത് ടേപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്ന് വന്ന, എനിക്ക് തോന്നുന്നു ക്രോപ്പിംഗ് തുടങ്ങിയ സമയത്താണ് വന്നതെന്ന് തോന്നുന്നു നമ്മൾ. അതെ, അതെ. ഇപ്പം എല്ലാം തന്നെ കറക്റ്റ് ക്രോപ്പിംഗ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം? എല്ലാം പറഞ്ഞാൽ മുഖ്യവാറും എല്ലാം സ്റ്റഡി ആയിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ ചെയ്യണം, 1 മാസം കൂടി ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. ഓക്കെ, മിനിമം നമ്മളിപ്പം ക്രോപ്പ് ചെയ്ത് എത്ര നാളെ ടേപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്? ഒരു 7-8 ദിവസം. 7-8 ദിവസം ഒരു തവണ ചെയ്യും? അല്ല, എത്ര മാസം വരെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്? അങ്ങനെയല്ല, നമ്മൾ ഒരു ചുരുങ്ങിയത് ഒരു 5-6 മാസം വരെ ചെയ്യണം. പക്ഷെ അത് നമ്മൾ ചിലപ്പോൾ നിൽക്കുന്ന അനുസരിച്ച് മാറിയുണ്ട്. ഓ ശരി, അതായത് എപ്പോഴാണ് കറക്റ്റായിട്ട് നിൽക്കുന്നത് അത്രയും നാളല്ലേ? ശരി, അപ്പോൾ ഈ ഡോഗ്സ് എല്ലാം തന്നെ ഇപ്പം മെയിനായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഏത്, നമ്മുടെ ഒത്തിരി ഡോഗ്സ് നമ്മുടെ കെന്നല്ല, ഇതിന് ഏതൊക്കെ ഡോഗ്സിൻ്റെ കുട്ടികളാണ് ഇപ്പോൾ നിലവിലുള്ളത്? നിലവിൽ നമ്മുടെ ഫ്രണ്ടി പറയും, ഫ്രണ്ടി, വിസ്ക, ട്രഷർ. ട്രഷർ, ആ, അതിൻ്റെ 3 ൻ്റെയും കുട്ടികളാണ്. കുട്ടികളാണ്. അപ്പോൾ ഇതിനെല്ലാം മേറ്റ് ചെയ്തപ്പോൾ നല്ല നമ്മുടെ ഡോഗ്സിനെ കൊണ്ട് തന്നെയാണോ? അതെ അതെ, നമ്മുടെ മാക്സിമസ് വന്നിട്ട് ചാമ്പ്യൻ ഗോസ്റ്റ്. ഗോസ്റ്റ്, ഇപ്പോൾ മാക്സിമസിൻ്റെയും ഗോസ്റ്റിൻ്റെയും കുട്ടികളാണ് കൂടുതൽ അല്ലേ? ഡാനിയുടെ ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് 3 ലിറ്ററിലായിട്ട് 19 കുട്ടികൾ ഇപ്പം നമുക്ക് കൊടുക്കാനുണ്ട്. എല്ലാം ഒരു 3.5-4 മാസം റേഞ്ചിലുള്ള. അതെ അതെ. ഓക്കെ ചേട്ടാ, അപ്പം നിലവിലിപ്പം ഈ പപ്പീസിനെല്ലാം തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫീഡ് ചെയ്ത് നമ്മൾ റോയൽ കാനിയൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രാവിലെ ഫുഡ്, മറ്റേ ബീഫ്, ചിക്കൻ അങ്ങനെ മിക്സിങ് ചെയ്തിട്ട് ബിരിയാണി ടൈപ്പ്. അങ്ങനെ എത്ര നേരം ഡെയിലി കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്? 3 ടൈംസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞായിരുന്നോ? എല്ലാ വാക്സിനേഷനും കഴിഞ്ഞു, റാബിസും കഴിഞ്ഞു. കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഡിവോമിംഗ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ? ഡിവോം കറക്റ്റായിട്ട് കഴിയുന്നതാണ്. അതായത് 15 ദിവസം കൂടുമ്പോഴതോ? അല്ല, അതൊരു മാസം, അങ്ങനെ 1 മാസം. ആ, ഇപ്പോൾ 3 മന്ത്സ് കഴിഞ്ഞതുകൊണ്ടല്ലേ. അതുപോലെ ഈ പല കെനൽസിലും തന്നെ പപ്പീസിന് ഒരു 45 ദിവസം അല്ല 60 ദിവസം ഒക്കെ ആകുമ്പോൾ അവർ കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സിന്. നമ്മുടെ കെനൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ഡോഗ്സ് പറയുമ്പോൾ ഒരു 4 മാസം, 4.5 മാസം റേഞ്ചുള്ള പപ്പീസ് വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഡിലേ ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള കാര്യം എന്താണ്? അതുപോലെ നമ്മൾ ചെറിയ പപ്പീസിൽ നമ്മളിത് സെലക്ട് ചെയ്യാൻ കിട്ടുന്നില്ല. ശരി, നമ്മൾ ബ്രീഡ് മറ്റേ ചാമ്പ്യൻ ആക്കാനും മറ്റേ ഷോവിനൊക്കെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ നായികളുടെ ക്വാളിറ്റി മനസ്സിലാക്കണം. അപ്പോൾ അത് ഒരു 4 മാസം ചുരുങ്ങിയത് 4 to 5 ആ മാസത്തിൻ്റെ ഇടയിലാണ് നായികളുടെ നമ്മുടെ ക്വാളിറ്റി, ബാക്ക്, കാല്, ബോൺസ് എല്ലാം അറിയാൻ പറ്റുള്ളൂ. ശരി, അപ്പോൾ ആ ചെവി അതൊക്കെ നമ്മൾ നോക്കി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഡോഗ് ഷോവിന് പറ്റിയ നായാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഇപ്പോൾ പപ്പീസിൻ്റെ പേരൻസ് ഇപ്പം ഫാദറിനെ ആയാലും മദറിനെ എല്ലാം നോക്കി കഴിഞ്ഞാലും ചാമ്പ്യന്മാർ തന്നെ? എല്ലാം ചാമ്പ്യന്മാർ, ലൈൻ മൊത്തം ചാമ്പ്യന്മാരാണ്. ശരി, അതായത് നമുക്കൊരു ഷോ ക്വാളിറ്റി ഡോഗ്സിനെ നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ചോയ്സ് തന്നെ. അതെ അതെ. ഓക്കെ, പക്ഷെ വീടുകളിലും പെറ്റായിട്ട് വളർത്താനുള്ള നല്ലതാണ്, ഒരു കുഴപ്പവും കംപ്ലൈൻറ്റും അങ്ങനെ ഒന്നുമില്ല. ഓ ശരി, ഇപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞു, ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫീഡിങ്ങിൻ്റെ കാര്യമെല്ലാം തന്നെ പറഞ്ഞു. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളിപ്പോൾ ഒരു കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവരിപ്പം ഇതിനെ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേഡിനെ പറ്റി ചെയ്യേണ്ട ഒരു അഭിപ്രായം എന്താണ്? ഗ്രേഡിനെ പറ്റി മറ്റുള്ള ഡോഗ്സ് മാതിരി അല്ല, ആള് സോഫ്റ്റ്, കാര്യങ്ങളൊക്കെ നല്ലതാണ്, ഭംഗിയാണ്, പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ചിലവ് ഇത്തിരി കോസ്റ്റ്ലി വരും. ശരി, മെഡിസിൻ, മറ്റുള്ള മറ്റേ പ്രോട്ടീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഇതാക്കണം. എനിക്ക് ലാർജ് ബ്രീഡ് ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കൂടുതൽ ഫുഡ്, കൂടുതൽ ഫുഡും മറ്റുള്ളതൊക്കെ എടുക്കും. പ്രതിയുടെ ഇപ്പം നമ്മൾ ഡോഗ്സിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇവരെ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മളൊരു 7-8-9 മാസം വരെ ഫുഡ് നമ്മൾ 3 നേരം കൊടുക്കണം. പക്ഷെ അത് ഓവറായി കൊടുക്കരുത്,
ബോഡി വെയിറ്റ് ആവും, വെയിറ്റ് ആയി വരാൻ നമുക്ക് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേമാതിരി അതിന് ഒരു ഒരു ടൈം, ഒരു കുറിപ്പിട്ട ടൈമിൽ നമ്മളിതിനെ വാക്കിങ് കുറച്ചൊന്ന് ചെയ്തിരിക്കണം, അതായത് ദിവസം ചെയ്യണം. എന്താണ് കൂടുതൽ ഫുഡ് എടുക്കുന്നത് കൊണ്ട് ബോഡി വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു രാവിലെയോ വൈകുന്നേരമോ അങ്ങനെ ഒരു ടൈം കിട്ടുന്നതനുസരിച്ച് വീട് കോമ്പൗണ്ട് കുറവാണെങ്കിൽ അവർക്ക് കോമ്പൗണ്ടിൽ തന്നെ വാക്കിങ് ചെയ്യാനാണ് നല്ലത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഗ്രേഡിനെ വളർത്തുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട്, അതായത് അസുഖങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? അസുഖങ്ങൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രേഡൻ നല്ല നായാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കൂട് നായ്ക്ക് പറ്റിയ കൂടായി ചെയ്യണം, പിന്നെ കൂടിൻ്റെ ഉള്ള് നല്ല വൃത്തിയാക്കി വെക്കണം. അത് പറഞ്ഞാൽ നായിനെ എപ്പോഴും കെയർ ചെയ്യണം, ഒരു ഒരു നേരമെങ്കിലും ഒരു ദിവസം ഒരു നേരം കെയർ ചെയ്ത് നായ്ക്കുള്ള എന്തെങ്കിലും ഫാൾട്ട് കണ്ടുപിടിച്ച് മുൻകൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു അസുഖം വരില്ല. വലിയ നായ്കളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ട് കേജസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ നമ്മൾ നായികൾക്ക് വാക്കിംഗ് ചെയ്യാനും ഇതിലെ സ്വിമ്മിങ് നീന്താനുമുള്ള ഒരു ആഴ്ചയ്ക്ക് ഒരു ഒന്നോ രണ്ടോ അത് പ്രാവശ്യം നമ്മൾ സ്വിമ്മിങ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞ് ഇവിടെ തന്നെ അതിൻ്റെ വാക്കിംഗ് കറക്റ്റായിട്ട് കൊണ്ടുപോകണം, അത് ആഴ്ചയിലാഴ്ചയിൽ ചെയ്യും. പിന്നെ ദിവസം വാക്കിംഗ് ചെയ്യും, സ്വിമ്മിങ് ചെയ്യണത് ആഴ്ചയിൽ ഒരു രണ്ട് ട്രിപ്പോ മൂന്ന് ട്രിപ്പോ ചെയ്യും. ഇതിന് പിന്നെ നമ്മൾ ഈ നായിനെ കറക്റ്റ് ഡിവോം ചെയ്ത് പോകണം. അതേമാതിരി വാക്സിനേഷൻ നമ്മളിപ്പോൾ ഇതുവരെ ഉള്ളത് കറക്റ്റായി എടുത്തിട്ടുണ്ട്, റാബീസ് വരെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വർഷം ആകുമ്പോൾ നമുക്ക് ഒരു കറക്റ്റായി വാക്സിനേഷൻ ചെയ്ത് ആ പേപ്പർ കറക്റ്റായി കൊണ്ടുപോകണമെങ്കിൽ നായകൾക്ക് ഒരു അസുഖം പെട്ടെന്ന് വരില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കെനലിൽ ഇപ്പം ഒരു മൂന്നര മാസം മുതൽ നാലര മാസം വരെയുള്ള പല റേഞ്ചിലുള്ള പപ്പീസാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരുന്നത്? പ്രൈസ് നമ്മളിപ്പോൾ ഇതുവരെ കൊടുത്തത് 75,000 കൊടുത്തിരിക്കുന്നത്. അതുമാതിരി നമ്മളിപ്പോൾ ഡോ ഷോവിനൊക്കെ പോയിട്ടുണ്ട്, നമ്മുടെ വിന്നിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ 75 to 1.5 വരെ പ്രൈസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മുടെ ഡോഗിൻ്റെ മദറൻ ഇതിൽ വെച്ചിട്ട് ലൈൻ നോക്കിയിട്ടാണ് നമ്മളിത് പ്രൈസ് നിശ്ചയിക്കുന്നത്.